സൈൻ സക്കാഫി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാരെ, ഈ സ്റ്റേജിലും സദസ്സിലും ഒരുമിച്ച് കൂടിയ സമസ്ത കേരള ജംഇയ്യത്തുലമയുടെയും കീഴ്ഘടകങ്ങളുടെയും ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, ഉമറാക്കളെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ കർമ്മധീരരായ SKSSF മറ്റു ഘടകങ്ങളുടെയും പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഈ കാണുന്ന മഹാസംഗമം സമസ്ത കേരള ജംഇയ്യത്തുലമയുടെ ആധികാരികത ബോധ്യപ്പെടുത്തുന്നതാണ് എന്ന കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല. സത്യം പുറത്തു വരും, അത് ജനസമൂഹത്തിൽ ബോധ്യപ്പെടും, പക്ഷേ ടൈം എടുക്കുമെന്നാണ് ഇസ്ലാമിക ചരിത്രം പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ സ്ഥിതി ചെയ്യുന്ന അനുഗ്രഹീതമായ പ്രദേശം മഹാന്മാരിൽ മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുലമാ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന ഒരു മഹാനായ യോഗിവര്യൻ സയ്യിദ് ഷരീഫ് മദനി തങ്ങളവറുകൾ ബർസഹിയായ ലോകത്ത് ജീവിക്കുന്ന ഒരു അനുഗ്രഹീതമായ പ്രദേശമാണ്. മഹാത്മാക്കൾക്ക് മരണാനന്തരം ഭൗതിക കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുമോ ഇല്ലേ എന്നതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തും ഇതര ബിദഅഈ വിഭാഗങ്ങളൊന്നുമില്ല അടിസ്ഥാനപരമായ അന്തരം. യഥാർത്ഥത്തിൽ മഹാത്മാക്കൾക്ക് ഇടപെടാൻ സാധിക്കുമെന്നതിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തം നമുക്ക് ഇവിടെ തന്നെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നൊരു കാലഘട്ടത്തിൽ അഭിമന്യരായ ഷെയ്ഖുന ഷംസുലുലമ ഇ കെ ഉസ്താദ് നവറല്ലാഹു മർക്കദഹുവരുടെ ദരജ അല്ല ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ, മഹാനവറുകൾ ഒരു മഹാസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു, സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നവരെ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ അറസ്റ്റ് ചെയ്യും എന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു. പിൽക്കാല ചരിത്രത്തിൽ പലയിടത്തും അത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതാ മഹാനായ സയ്യിദ് മദനി ഉള്ളാൾ തങ്ങൾ അവർകൾ ആ തരത്തിലുള്ള സമസ്തക്കെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പ്രകടമായ ദൃഷ്ടാന്തമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാത്മാക്കൾ മരണാനന്തരവും ഇടപെടും. ഷാഫി മദ്ഹബിലെ ആധികാരികമായ കർമ്മശാസ്ത്ര ഗ്രന്ഥമായ തുഹ്ഫ, ആ തുഹ്ഫയുടെ വ്യാഖ്യാനമായ ഷെർവാനി 3rd volume 200th page സിയാറത്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞു, അമ്മാലി നഹ്വി ദുആ, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണെങ്കിൽ ഫതുസന്നു ലികുല്ലി മുസ്ലിം, ഏത് മുസ്ലിമിൻ്റെയും ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്, ഖബർ സിയാറത്ത് സുന്നത്താണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ സുന്നത്താണ്, ഫാത്തിഹ ഓതൽ സുന്നത്താണ്. എന്നാൽ അമ്മാലി തബറുഖ്, ബറക്കത്ത് ഇങ്ങോട്ട് കിട്ടാനാണെങ്കിലോ, പുണ്യം ഇങ്ങോട്ട് കിട്ടാനാണെങ്കിലോ, സഹായം ഇങ്ങോട്ട് കിട്ടാനാണെങ്കിലോ, ഫതുസന്നുലി അഹ്ലിൽ ഖൈർ, എന്നാൽ മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ്. നമ്മുടെ കാര്യങ്ങൾ സഫലമാകണമെങ്കിൽ, നമ്മുടെ ഉദ്ദേശങ്ങൾ ഹാസുലാകണമെങ്കിൽ, നമ്മുടെ ലക്ഷ്യങ്ങൾ നിറവേറണമെങ്കിൽ മഹാത്മാക്കളെ സിയാറത്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവിടെ പറയുന്നു, എന്തുകൊണ്ടാണ് മഹാത്മാക്കളെ സിയാറത്ത് ചെയ്താൽ നമ്മുടെ കാര്യങ്ങൾ സഫലമാകുമെന്ന് പറയുന്നത്? ലിഅന്നലഹും, കാരണം തീർച്ചയായും മഹാത്മാക്കൾക്ക് കഴിവുണ്ട്. ഫി ബറാസിഹിഹിം, അവരുടെ ബർസഖിയായ ജീവിതത്തിൽ വെച്ച് തന്നെ, തസറുഫാത്തിൻ, അവർക്ക് ഭൗതിക ലോക കാര്യങ്ങളിൽ ഇടപെടലുകൾ നടത്താൻ സാധിക്കും, ഇടപെടാൻ സാധിക്കും. ഉള്ളാൾ സയ്യിദ് മദനി തങ്ങളവർക്ക് ഉള്ളാളിലെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധിക്കും എന്ന് മാത്രമോ ബറക്കാത്തിൻ,
ആ അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ബറക്കത്ത് നൽകാനും സാധിക്കും. അത് പരിമിതമായ നിലയിലല്ല, കുറഞ്ഞ നിലയിലല്ല. യുഹ്സ അദദുഹ, അതിൻ്റെ എണ്ണം പോലും കൃത്യമായി എണ്ണിക്കണക്കാക്കി ക്ലിപ്തപ്പെടുത്തപ്പെടാൻ സാധ്യമല്ലാത്ത വിധം മഹാത്മാക്കൾ ഇവിടെ ഇടപെടുമെന്ന് ആധികാരികമായി വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ അതാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഒന്നും രണ്ടും നാലും പത്തും തെളിവുകളും ഉദാഹരണങ്ങളും ദൃഷ്ടാന്തങ്ങളുമല്ല. ഞാൻ പറയട്ടെ, അന്നിവിടെ ഈ സമാന്തര സംഘടന സമസ്തക്ക് രൂപീകരിച്ചുകൊണ്ട് രംഗത്ത് വരാൻ എന്തായിരുന്നു ഇവർ ന്യായം പറഞ്ഞിരുന്നത്? ഞാനതിനൊക്കെ ദൃക്സാക്ഷിയാണ്. ആ കാലഘട്ടത്തിൽ ഓരോ പരിപാടികളിലും ഉസ്താദുമാരുടെ പ്രസംഗങ്ങൾ സസൂക്ഷ്മം കേട്ടവനാണ്, നിരീക്ഷിച്ചവനാണ്, വായിച്ചവനാണ്. അന്നിവർ പറഞ്ഞ ഒരേ ഒരു ന്യായം, നിലവിൽ സമസ്ത കേരള ജംഇയ്യത്തുലമയ്ക്ക് ആദർശ തീവ്രത പോരാ എന്നായിരുന്നു. ആദർശ തീവ്രത പോരാ. സുന്നത്ത് ജമാഅത്തിൽ 100% സ്പിരിറ്റില്ല. അതുകൊണ്ട് 100% സുന്നത്ത് ജമാഅത്തിൽ സ്പിരിറ്റുള്ള, തീവ്രതയുള്ള, ആർജവമുള്ള ഒരു സുന്നി പടയണിയെ രൂപീകരിക്കാൻ മറ്റൊരു സമസ്ത ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് സമാന്തരമായ ഒരു സംഘത്തിന് ഈ വിഭാഗം നേതൃത്വം നൽകിയതും രൂപകൽപ്പന നൽകിയതും. ഞാൻ പറയട്ടെ, 3 പതിറ്റാണ്ടുകൾക്കപ്പുറം എൻ്റെ 2 കാതുകൾ കൊണ്ട് ഞാൻ കേട്ടതാണ്, കോഴിക്കോട് മുതലക്കുളം മൈതാനിയിൽ വെച്ച്, അതേപോലെ വീണ്ടും ആവർത്തിച്ച് മലപ്പുറത്തെ പ്രവിശാലമായ പാടത്ത് വച്ച്, ജീവിതത്തിൽ കറാഹത്ത് പോലും ചെയ്യാത്ത ദുആ ഇജാബത്ത് കിട്ടുമെന്ന് എല്ലാവരും അംഗീകരിക്കുന്ന ഉസ്താദുൽ അസാതീദ് റഈസുൽ മുഹത്തഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു ബർകതുഹുടെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹം പ്രാർത്ഥിച്ചത് ഈ 2 ചെവികൾ കൊണ്ട് കേട്ടതാണ്, ഇവരുടെ മുഖം അള്ളാഹു കെടുത്തട്ടെ എന്ന്. മുഖം കെടുത്തട്ടെ എന്ന് പറഞ്ഞാൽ അവർ നിസ്സാരരാക്കട്ടെ, അവരെ നശിപ്പിക്കട്ടെ എന്നല്ല പ്രാർത്ഥിച്ചത്. അവർ അപകടത്തിലാക്കട്ടെ എന്നല്ല പ്രാർത്ഥിച്ചത്. അവരെ നിന്ദ്യരാക്കട്ടെ, അവരെ മ്ലാനവദനരാക്കട്ടെ, അവരെ നിസ്സാരരാക്കട്ടെ എന്നാണ് പ്രാർത്ഥിച്ചത്. ഇനി നിങ്ങൾ ഓർത്തു നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുലമ മഹാപണ്ഡിതന്മാർക്ക് സുന്നത്ത് ജമാഅത്തിൽ തീവ്രത പോരാ എന്ന് പറഞ്ഞ് സംഘടന രൂപീകരിച്ച ആളുകൾ ഇന്നിപ്പോൾ എവിടെ എത്തി? മഹാത്മാക്കൾക്ക്, അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മരണാനന്തരം അവരുടെ മുഴുജിസത്തുകളും കറാമത്തുകളും നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്തിൻ്റെ അടിസ്ഥാന ആദർശത്തിന് കത്തിവെക്കുന്ന നിലയിലേക്ക് എത്തിച്ചേർന്ന ദൈന്യമായ സ്ഥിതിയാണെന്ന് കാണുന്നത്. എന്താ പ്രശ്നം? കാലം സാക്ഷി, അള്ളാഹു അല്ലേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ. അവർ മുടി കൊണ്ടുവരേണ്ടി വന്നു. മുടി കൊണ്ടുവന്ന് നോക്കുമ്പോൾ ആ മുടിക്ക് നിഴലുണ്ടെന്ന് സ്ഥിരപ്പെട്ടു. ആ മുടി കത്തിച്ചു നോക്കിയപ്പോൾ കത്തുമെന്ന് സ്ഥിരപ്പെട്ടു. ആ മുടിയിൽ നികൃഷ്ട ജീവികളായ ഈച്ചയും മറ്റ് വസ്തുക്കളും ഇരിക്കുമെന്ന്, ജീവികളും ഇരിക്കുമെന്ന് ബോധ്യപ്പെട്ടു. ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരവുമായി ബന്ധപ്പെട്ട ഒരു വസ്തുവിനും നിഴലില്ല, ഒരു വസ്തുവിലും മ്ലേച്ഛമായ ജീവികൾ ഇരിക്കില്ല, ഒരു വസ്തുവും കത്തിച്ചാൽ കത്തില്ല എന്ന് ഇസ്ലാമിക ലോകത്ത് സ്ഥിരപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ നിയമത്തെ ചോദ്യം ചെയ്യാൻ അവർ നിർബന്ധിതരായി. കാരണം ഇവരുടെ മുടിക്ക് ഈ ക്വാളിറ്റി ഒക്കെ ഉണ്ട്, അത് കത്തിച്ചാൽ കത്തും. ഞാൻ കത്തിച്ചവനാണ്, അതിന് സത്താർ പന്തലൂർ ദൃക്സാക്ഷിയാണ്. കൃത്യമായി കത്തിപ്പോയ സംഭവത്തിന് ഇവരെ കേന്ദ്രത്തിൽ കിട്ടിയ അതേ മുടിയെന്ന് കാന്തപുരം സർട്ടിഫിക്കറ്റ് കൊടുത്ത മുടി. നിഴലുണ്ടോ എന്ന് ഞങ്ങൾ 2 പേർ സ്വകാര്യമായി പരിശോധിച്ചു നോക്കിയതാണ്, പിന്നെ പബ്ലിക് കാണിച്ചു കൊടുത്തു. അവർക്ക് പിടിച്ചു നിൽക്കാൻ ഈ മുടി പ്രവാചക തിരുമേനിയുടേതാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി സത്യത്തിൽ ചെരുപ്പിനൊത്ത് കാലുമുറിക്കുക എന്ന് പറഞ്ഞതുപോലെ ഈ മുടി വ്യാജമാണ്, ഇതിന് നിഴലുണ്ടെന്ന് സ്ഥിരീകരിച്ചപ്പോൾ, ഈ മുടി കത്തിപ്പോകുമെന്ന് സ്ഥിരീകരിച്ചപ്പോൾ അവർ ഈ മുടി മാറ്റിവെക്കുന്നതിന് പകരം അള്ളാഹുവിന്റെ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലുണ്ട് എന്നതിന് പച്ചയായി ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസിനെ, സൈനബിയെ ഉദ്ധരിക്കുന്ന ഹദീസിനെ വളച്ചൊടിച്ച് അതിനീചമായ നിലയിൽ ഹദീസിനോട് അവഹേളനം കാണിച്ച ആളുകളാണ് ഈ കൂട്ടർ. ആർക്കാണ് നിഷേധിക്കാൻ സാധിക്കുക? തീയിൽ വീണാൽ മുടി കത്തുമെന്ന് കിതാബിൽ സ്ഥിരപ്പെടുമ്പോൾ ഇവരെ മുടിക്ക് ന്യായീകരണം കണ്ടെത്താൻ തീയിൽ
വിട്ടാൽ കത്തൂല എന്ന് പറഞ്ഞിട്ടില്ല, വീണാലാണ് കത്തൂല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം തങ്ങളുടെ ഈ പ്രത്യേകത തങ്ങൾക്ക് നിലനിൽക്കില്ല, തങ്ങളുടെ മുടി കത്തില്ല എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്, തങ്ങൾക്ക് നിഴലില്ല എന്ന് പറഞ്ഞപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ്, അത് തന്നെ എപ്പോഴുമില്ല ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് അടിസ്ഥാനപരമായി സ്ഥിരീകരിച്ച ബിദഅ പ്രസ്ഥാനത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി അടിസ്ഥാനപരമായി അംഗീകരിക്കുന്ന ഏത് കിതാബിനും പറയും മഹാത്മാക്കൾക്ക് സഹായിക്കാൻ കഴിയുമോ ഇല്ലേ? ഫത്വ ഫത്വ റമിയിൽ റംലിയിൽ കഴിയും. എന്തേ കാരണം? ലിഅന്ന മുഅ്ജിസത്തൽ അംബിയാഇ വകറാമാത്തിൽ ഔലിയാഇ ലാ തൻഖതു ബിമൗതിഹിം. കാരണം അംബിയാക്കളുടെ മുഅ്ജിസത്തുകൾ ഔലിയാക്കളുടെ കറാമത്തുകൾ മരണാനന്തരം മുറിഞ്ഞു പോകുന്ന പ്രശ്നമേയില്ലെന്ന് നമ്മുടെ കിതാബുകൾ ഉറപ്പിച്ചും തറപ്പിച്ചും പറയുമ്പോൾ അത് വച്ച് മുജാഹിദ് പ്രസ്ഥാനത്തോട്, സലഫി പ്രസ്ഥാനത്തോട്, ജമാഅത്തെ ഇസ്ലാമിയോട്, തബ്ലീഗ് ജമാഅത്തിനോട് നമ്മൾ കാര്യമായി വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ സ്ഥിരീകരിച്ച് പ്രസംഗിക്കുമ്പോൾ എഴുതുമ്പോൾ അവർ ഉത്തരം മുട്ടുമ്പോൾ സത്യത്തിൽ ഈ മുടിയുടെ പേരിൽ ആ മഹാത്മാക്കളുടെ മരണാനന്തരമുള്ള കഴിവുകൾ മുറിഞ്ഞു പോകുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ഈ പ്രസ്ഥാനത്തിന് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ആദർശ തീവ്രതയില്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് പാർട്ടി രൂപീകരിച്ച ആളുകൾക്ക് ഇന്ന് അവരുടെ പാർട്ടി വെച്ചുകൊണ്ട് സലഫി പ്രസ്ഥാനത്തിനെ എതിർക്കാൻ കഴിയാതെ ആയിരിക്കുന്നു. അവർ പ്രസംഗിച്ചാൽ സലഫി പ്രസ്ഥാനം തിരിച്ചു ചോദിക്കുന്നു, മഹാത്മാക്കൾക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയും? നിങ്ങളല്ലേ പറഞ്ഞ മഹാത്മാക്കൾ കഴിവ് മറിഞ്ഞാൽ മരിച്ചാൽ നശിച്ചു പോകുമെന്ന്. ഇനിയും ഈ വിഷയത്തിൽ ആ വിഭാഗത്തിന് സംശയമുണ്ടെങ്കിൽ മഹാത്മാക്കളുടെ മരണാനന്തരം അവരുടെ കറാമത്തുകൾ മുറിഞ്ഞു പോകുമെന്ന വാദവുമായി ഇപ്പോഴും മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അത്തരം ആളുകളെ ഉള്ളാളിലേക്ക് ഇതാ ഞങ്ങൾ ക്ഷണിക്കുന്നു. ഉള്ളാളിലെ മഹാനായ സയ്യിദ് മദനി ഷരീഫ് തങ്ങൾ ഇതാ മരണാനന്തരം ഇവിടെ ഇടപെട്ട് കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഞങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല സുന്നത്ത് ജമാഅത്തിന് ഇഖ്ലാസോടുകൂടി അതിശക്തമായ പ്രവർത്തനം നടത്തി സമസ്ത കേരള ജമാഅത്തുൽ ബറക്കത്തുള്ള സംഘടനയ്ക്ക് കരുത്ത് പകരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളൊക്കെ ദുആ ചെയ്യുന്ന അപേക്ഷിച്ചുകൊണ്ട് സ്വല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദനാ മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്ലാം.